നമസ്കാരം. നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയ വാർത്തകൾ വായിച്ചപ്പോൾ കേരളത്തിലും ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഒരു ഭരണകൂടമുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നാതിരുന്നില്ല. ഇന്നത്തെ ദേശീയ മന്ത്രി ആരംഭിക്കുന്നു. ശൈലിംഗമന്ത്രിയുടെ ചില പ്രേക്ഷകരെങ്കിലും നല്ല വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ശൈലിംഗമന്ത്രി സർക്കാരിന്റെ നേട്ടങ്ങളൊന്നും കാണുന്നില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്തെത്തി, 28-ാം സ്ഥാനത്ത് കിടന്ന കേരളം ഒന്നാം സ്ഥാനത്തെത്തിയ വിവരം ശൈലിംഗമന്ത്രി അറിയാതെ പോയോ എന്നുള്ളതായിരുന്നു ആക്ഷേപങ്ങളിൽ പ്രധാനം. തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്ത് വരുന്നത് നല്ലതാണ്. പക്ഷെ അതിന്റെ തുടർച്ചയായി എത്രത്തോളം നിക്ഷേപങ്ങൾ ഇവിടെ വന്നു? വരുന്ന നിക്ഷേപങ്ങളെല്ലാം കുറച്ച് സ്വർണ്ണക്കടകളോ തുണിക്കടകളോ അതുപോലുള്ള ബേക്കറി കടകളോ അല്ലെങ്കിൽ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് മെറ്റീരിയൽ ഫാക്ടറികളോ ഒക്കെ അല്ലേ ഉള്ളൂ. നമുക്ക് എടുത്തു പറയാം, തമിഴ്നാട്ടിൽ വരുന്നത് പോലെ, കർണാടകയിൽ വരുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വരുന്നത് പോലെ, ഏതെങ്കിലും നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ വരുന്നത് പോലെ, ഏതെങ്കിലും ഒരു വൻ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ എത്രയോ വർഷങ്ങളായി വന്നിട്ട്, LDF ഗവൺമെന്റിന്റെ മാത്രമല്ല, ഇത് ഇവിടെ ഭരിച്ചിട്ടുള്ള എല്ലാ ഗവൺമെന്റും പ്രതിസ്ഥാനത്താണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള ചില ഇൻവെസ്റ്റ്മെന്റ്സ് എത്ര പഴയതാണ്? അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ഒരു കമ്പനി, ലാഭമുണ്ടാക്കുന്നത് ബിവറേജസ് കോർപ്പറേഷനാണ്, അത് മാനുഫാക്ചറിങ് അല്ലല്ലോ, അത് കച്ചവടമാണല്ലോ. അത് കഴിഞ്ഞിട്ട് KFC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ സാധനത്തിന്റെ കമ്പനിയല്ല, ബ്ലേഡ് കമ്പനി, വ്യവസായങ്ങൾക്ക് വായ്പ കൊടുക്കുന്ന KFC, അവർക്കാണ് ലാഭം. ആദ്യത്തെ ബിവറേജസ് കോർപ്പറേഷൻ 150 കോടി, KFC നേരെ പകുതി 67.73. അത് കഴിഞ്ഞാൽ വരുന്ന ഒരു കമ്പനിയാണ് KMM, 35.89. ഇങ്ങനെയുള്ള കമ്പനികളെ പരിശോധിക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കമ്പനികൾ വന്നിരിക്കുന്നത്, KMM വന്നത് 1932 ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അന്ന് FX പെരേര ആൻഡ് സൺസ് ട്രാവൻകൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു സ്ഥാപനത്തിന്റെ പേര്, കമ്പനിയുടെ പേര്. ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ അതോ അതുപോലുള്ള ആരെങ്കിലും തുടങ്ങിയതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൈറ്റാനിയം 1946, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, SRCP കോൺട്രിബ്യൂഷൻ ആയിരുന്നു. FACT തുടക്കം 1943, ഉൽപാദനം 1947 എന്ന് പറഞ്ഞാൽ പ്രീ ഇൻഡിപെൻഡൻസ് ആണ് കേരളത്തിൽ നടന്നിട്ടുള്ള മാസീവായിട്ട്, മാസീവ് എന്ന് പറയാം, ഇൻവെസ്റ്റ്മെന്റ്സ് മുഴുവൻ സ്വാതന്ത്ര്യത്തിന് മുൻപാണ്. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കമ്പനികൾ, ചിലപ്പോൾ ഏതെങ്കിലും മലബാർ സിമെന്റ്സ് പോലുള്ള ഒന്നോ രണ്ടോ കമ്പനികൾ ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല, അവയുടെയൊക്കെ ലാഭം എന്താണ്, അവയൊക്കെ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ വരുത്തുന്ന പങ്കെന്താണ്, ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ്സ്, കേരളത്തിൽ വരുന്ന നിക്ഷേപം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നാം സ്ഥാനത്ത് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വമ്പൻ നിക്ഷേപങ്ങൾ ഈ സർക്കാരിന്റെ കാലത്താണല്ലോ ഈ റാങ്ക് കിട്ടിയത്. ഈ സർക്കാരിന്റെ കാലത്ത് എത്ര നിക്ഷേപങ്ങൾ വന്നു എന്നാണ് സർക്കാർ കണക്ക് നടത്തി പറയേണ്ടത്. എത്രത്തോളം അവസരങ്ങൾ നമ്മൾ പാഴാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഒരു വരിയിലുണ്ട്. ബൈ 2028, എത്ര വർഷമുണ്ട്, 4 വർഷമില്ല, കഷ്ടിച്ച് 4 വർഷം. ബൈ 2028 മോർ ദാൻ 200 വെസൽസ് കേപ്പബിൾ ഓഫ് യൂസിംഗ് ബയോ ഓർ ഇ വേർഷൻസ് ഓഫ് മീഥെയ്ൻ ഓർ മെത്തനോൾ ആർ എക്സ്പെക്ടഡ് ടു ഓപ്പറേറ്റ് ഓൺ ദ കോറിഡോർ റോട്ടർഡാം സിംഗപ്പൂർ. ഈ രണ്ട് കുട്ടികൾക്കും ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അവരിപ്പോ തന്നെ ധാരാളിത്തത്തിലാണ്. സിംഗപ്പൂർ ആയാലും റോട്ടർഡാം ആയാലും ഒരു ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ്, മറൈൻ ഇക്കോണമിയിൽ അവർ സംതൃപ്തരാവേണ്ടതാണ്. എന്തുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും പരിശ്രമം തുടരുന്നത്? അവർക്ക് എല്ലാ കാലത്തും ഒരു ബയൻസി ഫാക്ടർ എന്ന് പറയും, ഉപരിതലത്തിൽ പൊങ്ങി നിൽക്കണം. അതിനുവേണ്ടിയാണ് ഒരു കോറിഡോർ അവരുണ്ടാക്കുകയാണ്, റോട്ടർഡാം സിംഗപ്പൂർ. ഇതിൽ എന്തുകൊണ്ടാണ് വിഴിഞ്ഞമില്ലാതെ പോകുന്നത്? അവർക്ക് തുല്യമായ ഒരു പോർട്ടല്ലേ, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് അല്ല, നാളെ അവരുടെ ലെവലിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു പോർട്ടിനെ കുറിച്ച് എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? അപ്പോ മെത്തനോൾ ബേസ്ഡ് ആയിട്ടുള്ള കപ്പലുകൾ ഓടുന്നതിന് ഹവവർ അഫോർഡബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി റിമൈൻ ക്രിട്ടിക്കൽ ഒബ്സ്റ്റക്കിൾസ് ടു അൺലോക്കിംഗ് ദിസ് ഡിമാൻഡ്. 200 കപ്പലുകൾ ഓടുമ്പോൾ
അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനം കൊടുക്കുന്നത് വില, അതിൻ്റെ വില നമുക്ക് അഫോർഡബിൾ അല്ല. പിന്നെ അതിൻ്റെ അവൈലബിലിറ്റി ലഭ്യമാണോ എന്നുള്ള കാര്യത്തിലും ആശങ്കയുണ്ട്. ഈ രണ്ട് സാഹചര്യവും അതിജീവിച്ചുകൊണ്ടാണ് റോട്ടർഡാം സിംഗപ്പൂർ കോറിഡോർ അവർ നിലനിർത്താൻ പോകുന്നതും വളർത്താൻ പോകുന്നതും. ആ ലേഖനത്തിലെ മറ്റൊരു കുറിപ്പ് ഇങ്ങനെയാണ്: ദി പൊട്ടൻഷ്യൽ ഡിമാൻഡ് ഫോർ സസ്റ്റൈനബിൾ വേരിയൻസ് ഓഫ് മീഥെയ്ൻ ആൻഡ് മെത്തനോൾ ഫോർ കണ്ടെയ്നർ വെസൽസ് ഓൺ ദ റോട്ടർഡാം സിംഗപ്പൂർ റൂട്ട് കുഡ് റീച്ച് അപ് ടു 5 million tons പെർ ഇയർ ഇൻ 2028. 5 million 50 lakh ton, ഒരു വർഷം 50 lakh ton മെത്തനോൾ വേണ്ടി വരുന്നതാണ് അവരുടെ പ്രൊജക്ഷൻ. വെസൽസ് ഓൺ ദ റോട്ടർഡാം സിംഗപ്പൂർ റൂട്ട് കുഡ് റീച്ച് അപ് ടു 5 million tons പെർ ഇയർ ഇൻ 2028. ആദ്യത്തെ കണക്ക് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു എക്സൈറ്റഡ് ആകുന്ന, നമുക്കിങ്ങനെ അതിശയം വരുന്ന തരത്തിൽ ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും സർക്കാരിൻ്റെ കാലത്ത്, ഇതിപ്പോൾ പറഞ്ഞത് മുഴുവൻ പ്രീ ഇൻഡിപെൻഡൻസാണ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ അങ്ങനെ ഒരു എക്സൈറ്റഡ് ആകുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്സ്? എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി മതി, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി കെൽട്രോൺ നമ്മൾ പൂട്ടിക്കെട്ടി, ERNDC നമ്മൾ പൂട്ടിക്കെട്ടി. അവരിപ്പോൾ ജേർണലിസം കോഴ്സും മോണ്ടിസോറി നഴ്സറി ക്ലാസ്സും ഒക്കെയാണ് കെൽട്രോൺ പഠിപ്പിക്കുന്നത്. ആ തരത്തിൽ നമ്മുടെ സിസ്റ്റം, നമ്മുടെ ആംബിയൻസ്, നമ്മുടെ ഇക്കോസിസ്റ്റം തലതിരിഞ്ഞുപോയി. ആർക്കും വേദനയില്ല, ഭരണകൂടത്തിനൊന്നും ഒരു വേദനയില്ല. മോണ്ടിസോറി കോഴ്സ് എങ്കിൽ മോണ്ടിസോറി കെൽട്രോൺ നടത്തി അവരുടെ ശമ്പളം എങ്ങനെയെങ്കിലും അവർ കണ്ടുപിടിക്കട്ടെ എന്ന് വ്യവസായ മന്ത്രി സമാധാനിച്ചിരിക്കുകയാണ്. അത്രയും ശല്യം പറയുമല്ലോ ഒരു മോണ്ടിസോറി കുട്ടികളുടെ വ്യവസായം. കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക, അവരെ പഠിപ്പിക്കുക, അവരെ വിദേശത്തോട്ട് കയറ്റി അയക്കുക തുടങ്ങിയ കലാപരിപാടികൾ വ്യവസായ വകുപ്പിന്റെ കീഴിൽ നടത്തുന്നത് നിസ്സാര കാര്യമാണോ? അപ്പൊ ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ലോകം മുഴുവൻ ഈ പറയുന്ന തരത്തിൽ 5 million ഒരു വർഷം 50 lakh ton മെത്തനോൾ ആവശ്യം വരുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരു സ്പെഷ്യൽ പർപ്പസ് വർക്കുകൾ സ്ഥാപിച്ചാൽ കാശ്മീർ മുതലുള്ള ഈ മാലിന്യങ്ങൾ മുഴുവൻ കളക്ട് ചെയ്ത് അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഓരോ പോർട്ടുകൾ വഴി മെത്തനോൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. മെത്തനോൾ കൊണ്ടുവന്ന് കരയിലോട്ട് കൊണ്ടുവരണ്ട, കയറ്റുന്നത് ബാർജിൽ കൊണ്ടുവന്ന് 200 കപ്പലുകൾ അടുക്കുമ്പോൾ, ഇപ്പൊ കറക്റ്റായിട്ട് ഇപ്പൊ പ്ലാൻ ചെയ്താൽ 2028 ആകുമ്പോൾ 200 കപ്പലുകൾ ഗുജറാത്തിൽ നിന്നും മുംബൈയിൽ നിന്നും മംഗലാപുരത്തു നിന്നും എല്ലാം ഇപ്പുറത്തു നിന്ന് കൽക്കട്ടയിൽ നിന്നും ഹാൽദിയയിൽ നിന്നും വിശാഖപട്ടണത്തു നിന്നും പാരദ്വീപിൽ നിന്നും ഒക്കെ മെത്തനോൾ കൊണ്ടുവന്ന് വിഴിഞ്ഞത്ത് ഉൾക്കടലിൽ, പോട്ടിനകത്ത് കയറണ്ട, അതിന്റെ ആവശ്യമില്ല, പോട്ടിനകത്ത് കയറേണ്ട ആവശ്യമില്ല, വാർഫില്ല, അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം പുറം കടലിൽ വെച്ച് ഷിപ്പ് ടു ഷിപ്പ് എന്ന് പറയും, STS ട്രാൻസ്ഫർ ചെയ്യാം. ഫലം എന്താണ്? ലക്ഷക്കണക്കിന് തൊഴിലവസരം. ഇവിടെ മാത്രമല്ലല്ലോ, ഇന്ത്യ മുഴുവൻ നമ്മൾ വിചാരിച്ചാൽ ഇന്ത്യയുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റും. ഗ്രാമീണ മേഖലയാണിത്, ഗ്രാമീണ മേഖലയിലെ ഇന്ത്യയുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുവാൻ കേരളത്തിന് കഴിയും, വിഴിഞ്ഞത്തിന് കഴിയും, തിരുവനന്തപുരം ജില്ലയ്ക്ക് കഴിയും, പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോർട്ടിന് കഴിയും. ഇങ്ങനെയാണ് ഒരു നാടിൻ്റെ സ്വപ്നങ്ങളെ പ്രജ്വലിപ്പിക്കേണ്ടത്. ഒരുപക്ഷെ നയീം എൻ്റെ പ്രായം എത്തുമ്പോൾ ഇങ്ങനെ നരച്ച് ഒരു രൂപമായിട്ട് നയീം ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടെ മെത്തനോൾ ഉൽപ്പാദനം തുടങ്ങിയേക്കും. കാരണം ഇന്നലെ സീലിംഗ് മന്ത്രി പറഞ്ഞ ഉടനെ തന്നെ നയീം അനുജനുമായി ചേർന്നായിരിക്കാം ഒരു കത്ത് ശുചിത്വ മിഷന് എഴുതി. നയീം, എല്ലാ വിഷമത്തോടെയും പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ 30 നിങ്ങൾ ചെലവഴിക്കണം. വിത്ത് കൺസിസ്റ്റന്റ് എഫേർട്ട്, തുടർച്ചയായിട്ട് ഭീഷണികൾ ഉണ്ടാവാം, പ്രലോഭനങ്ങൾ ഉണ്ടാവാം, ഇതിൽ നിന്നൊന്നും പിന്മാറാതെ പ്രവർത്തിച്ചാൽ 30 കഴിയുമ്പോൾ നിങ്ങൾക്ക് മെത്തനോൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാം, ഇന്ത്യയുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാം. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ മെത്തനോൾ കഥ. ഒരു മലയാളി ബന്ധമുള്ള ഒരു കപ്പൽ യാത്ര കൂടി പറഞ്ഞ് ഇന്നത്തെ സെയിലിംഗ് കമന്ററി അവസാനിപ്പിക്കാം. കാനഡയിലെ ഹാലിഫാക്സ് എന്ന് പറയുന്ന തുറമുഖത്ത് നിന്ന് സിംഗപ്പൂരിലോട്ട് യാത്ര തിരിക്കുന്ന, റോട്ടർഡാം സിംഗപ്പൂർ കഥ പറഞ്ഞെങ്കിൽ ഇത് കാനഡ സിംഗപ്പൂരാണ്. കപ്പലിന്റെ ക്യാപ്റ്റൻ രഞ്ജിത് ചന്ദ്രനാണ്, പലപ്പോഴും സെയിലിംഗ് കമന്ററിയിൽ പരാമർശിക്കപ്പെട്ട പേരാണ്. കരുനാഗപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ കപ്പൽ ഹാലിഫാക്സിൽ നിന്ന് പുറപ്പെടുന്നു. അദ്ദേഹം ആ സമയത്ത് ഒരു വീഡിയോ ആ പോർട്ടിന്റെ പരിസരവും കപ്പലിന്റെ ചിത്രവും നമുക്കെടുത്ത് അയച്ചു തന്നു. ഇങ്ങനെയുള്ള കപ്പലുകൾ കടലിൽ സഞ്ചരിക്കുന്നു എന്നുള്ള വിവരം സെയിലിംഗ് കമന്ററിയുടെ പ്രേക്ഷകർക്ക് അറിയുവാൻ വേണ്ടിയാണ്. 1 Cygnus എന്നാണ് കപ്പലിന്റെ പേര്. 1 Cygnus 14,052
നമ്മൾ 24,000 പ്രവേശിപ്പിച്ചല്ലോ, ഇത് 14,000 കുറവുള്ള കപ്പലാണ്. വണ്ണിൻ്റെത് സാമാന്യം വലുപ്പമാണ്, ചെറുതൊന്നുമല്ല, സാമാന്യം വലുപ്പമാണ്. അവർക്കുണ്ട് വൺ ഇൻഫിനിറ്റി എന്ന് പറയുന്ന 24,000 പ്ലസ് കപ്പലുണ്ട്, ഒണ്ണിനുണ്ട്. അപ്പോൾ അത്രയും വലിയ കപ്പലുകൾ വെഴിഞ്ഞത്ത് വരും. ഇപ്പോൾ വെഴിഞ്ഞത്ത് വരാതെ സൗത്ത് ആഫ്രിക്ക ചുറ്റി സിംഗപ്പൂരിലോട്ട് പോകുന്ന കാര്യം ക്യാപ്റ്റൻ രഞ്ജിത് സെയിലിംഗ് കമ്മിറ്ററിയെ അറിയിച്ചു. സൈനിങ് ഓഫ് എലിയാസ് ജോൺ.